നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുറഞ്ഞ വരുമാനമുള്ള പെൻഷൻകാർ ഡിസംബർ 10-നകം പെൻഷൻ ക്രെഡിറ്റിന് അപേക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻ അധികൃതർ അഭ്യർത്ഥിച്ചു. സീനിയർ ഡോക്ടർമാർക്കുള്ള ഉയർന്ന ശമ്പള ഓഫർ നഴ്സുമാർക്കിടയിൽ ആശങ്കകളും അതൃപ്തിയും ഉയർത്തിയതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അഭിപ്രായപ്പെട്ടു. നഴ്സുമാർക്ക് നൽകിയ കുറഞ്ഞ ശമ്പള വർധനവ് ഭാവിയിലെ സമരങ്ങളുടെ സാധ്യത വർദ്ധിപ്പിച്ചതായി RCN സൂചിപ്പിച്ചു. NHSന്റെ വെല്ലുവിളികളിലും ഗവേഷണത്തിലും നവീകരണത്തിലും നിക്ഷേപം നടത്തുന്നതിലൂടെ 20,000 ക്യാൻസർ മരണങ്ങൾ പ്രതിവർഷം തടയാനാകുമെന്ന് ക്യാൻസർ റിസർച്ച് UK അഭിപ്രായപ്പെട്ടു. തണുത്ത കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ UKയുടെ ചില ഭാഗങ്ങൾ ഈ ആഴ്ച മഞ്ഞു വീഴുകയും ശൈത്യകാല മഴയ്ക്കും സാധ്യതകൾ ഉയരുകയാണെന്നും UKയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്ന് ന്യൂയോർക്കിലെ JFK എയർപോർട്ടിലേക്ക് പുറപ്പെടുന്ന 100% ഗ്രീൻ ഫ്യൂൽ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിക്കുന്ന ആദ്യത്തെ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബ്രൈറ്റണിലെ റോയൽ സസക്സ് കൗണ്ടി ഹോസ്പിറ്റലിൽ അടിയന്തര സീസെക്ഷനിലൂടെ ജനിച്ച കുഞ്ഞ് 2 ദിവസങ്ങൾക്കു ശേഷം മരണപ്പെട്ട സംഭവത്തിൽ മാതാപിതാക്കൾ പ്രസവ സേവനങ്ങളെക്കുറിച്ച് ദേശീയ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇംഗ്ലണ്ടിലെ അധ്യാപകർ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും സമയം ലാഭിക്കുന്നതിനും AI കൂടുതലായി ഉപയോഗിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. നോർത്താംപ്ടൺ ഷെയറിലെ വെല്ലിംഗ്ബറോയിലെ ഒരു സബ്വേ ഷോപ്പിൽ കവർച്ച നടത്തിയതിന് റോബർട്ട് വില്യം എന്നയാളിനെ നോർത്താംപ്ടൺ ക്രൗൺ കോടതി 2 വർഷം 8 മാസം നീണ്ട തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ താപനില 7 ഡിഗ്രി സെൽഷ്യസിനും -1 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.